ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടയിടങ്ങളിൽ ഇഡിയുടെ റെയ്ഡ്. ചെന്നൈയിലെ വീടുകളിലും മരുമകന്റെ അപ്പാർട്ട്മെന്റിലും ഇഡി പരിശോധന നടത്തി. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് 20 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. രാജ്യവ്യാപകമായി നടന്ന റെയ്ഡ്, അത് പഞ്ചാബിലുണ്ടായിരുന്നു, കൊൽക്കത്തയിലുണ്ടായിരുന്നു, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നത്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഇടത്താണ് നമ്മളുള്ളത്. ഇത് ചെന്നൈയിലെ കസ്തൂരി നഗറിലെ ഭാഷ്യം അപ്പാർട്ട്മെൻസാണ്. ഈ അപ്പാർട്ട്മെൻസിലാണ് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ആദവ് അർജുൻ താമസിക്കുന്നത്. ഇവിടെയാണ് ഇന്ന് രാവിലെ പ്രധാനമായും റെയ്ഡ് നടന്നത്. രാവിലെ 6 മണിയോടുകൂടി ഇഡി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. 2 കാറുകളിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ശേഷം ഇവിടെ 6 മണിക്കൂറോളം പരിശോധന നടത്തി. ഏതാണ്ട് 12:30 ശേഷമാണ് ഈ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇത് ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമല്ല ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം 2012 അനധികൃതമായി 7.5 കോടി രൂപ പിടികൂടിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇഡി ഇപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ കൊൽക്കത്തയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുണ്ട്. അത് 2022 ഉള്ള കേസാണ്. അങ്ങനെ 3 കേസുകൾ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 3 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഇഡി റെയ്ഡാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ 20 ഇടത്ത് നടന്ന റെയ്ഡുകളിൽ എന്തൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല. നാളെ ഇഡിയുടെ ഔദ്യോഗികമായുള്ളൊരു വിവരം ഇത് സംബന്ധിച്ച് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.